ഇന്നത്തെ വീഡിയോയിൽ കടമക്കുടി ഐലൻഡിലെ വിശേഷങ്ങളാണുള്ളത്. ഒരു വൺ ഡേ ഈവനിങ് ഡ്രൈവിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കടമക്കുടി ഐലൻഡ്. എല്ലാ പ്രായപരിധിയിലുള്ള ആളുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കടമക്കുടി. എറണാകുളം ജില്ലയിൽ കണ്ടെയ്നർ റോഡ് അറിയാലോ, കണ്ടെയ്നർ റോഡിലെ ചേരനല്ലൂരിൽ നിന്ന് അറൗണ്ട് ഒരു 6 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടമക്കുടിയിലെത്താം. നമ്മൾ കടമക്കുടിയിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും എവിടെ നോക്കിയാലും വെള്ളമാണ്. കണ്ണെത്താ ദൂരത്തോളം മീൻവളത്തലും ചെമ്മീൻ കെട്ടുമൊക്കെ ആയിട്ടാണ് ഓരോ സെക്ഷൻ തിരിച്ച് തിരിച്ച് ഓരോരുത്തരുടെ പ്രോപ്പർട്ടി ആയിട്ട് ചുറ്റും വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ വരമ്പിലൂടെയൊക്കെ നടന്നു പോകാനുള്ള അവസരമുണ്ട്. അത് കാറ്റും കൊണ്ട് വർത്തമാനം പറഞ്ഞ് നടക്കുക എന്നുള്ളതും ഒരു നല്ല വൈബാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണാം കടമക്കുടി ലേക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ടിലെത്തുമ്പോഴാണ് കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ്, ചെറിയ ചെറിയ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആളുകളുടെ ആവശ്യം ടേസ്റ്റ് അനുസരിച്ച് ഐസ്ക്രീംസോ സ്നാക്സോ എല്ലാം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. സൊറ പറഞ്ഞിരിക്കാനും കാറ്റുകൊണ്ടിരിക്കാനും ഒരുപാട് സ്പോട്ടുണ്ട്. ജോഗിങ്ങിനും അല്ലെങ്കിൽ ഫാമിലിയായിട്ട് നടക്കാനും ഒരുപാട് നടപ്പാതയും കാര്യങ്ങളും ഒരുപാട് ഏരിയാസ് ഉണ്ട്. പിന്നെ പെഡൽ ബോട്ടിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇപ്പോഴത്തെ ക്ലൈമറ്റും ചൂടൊക്കെ അറിയാലോ, അപ്പോൾ വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞാലാണ് വെയിലിന് ഇച്ചിരി മയം വരത്തുള്ളൂ. ആ സമയത്താണ് നമുക്ക് കൂടുതലായി സ്പോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ചെറിയ തോതിലുള്ള തിരക്കും അവധി ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല റഷുള്ള സ്പോട്ടാണോ? അപ്പോൾ കടമക്കുടി ഞാൻ പോയ സമയത്തൊക്കെ നല്ല റഷായിരുന്നു. ഈവനിങ് ടൈമിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ഒരു മനുഷ്യനില്ലാത്ത, ഈവനിങ് ആയാലാണ് ആളുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വൈകുന്നേരം മനോഹരമായ സൺസെറ്റ് ഇവിടെ കിട്ടും. ആ സൺസെറ്റും എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്ത് തിരിച്ചു പോരാൻ പറ്റും. അതുമല്ല, കടമക്കുടിയിലെ മെയിൻ അട്രാക്ഷനായ ബേഡ്സിനെ വാച്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ബേഡ്സിനെ വാച്ച് ചെയ്യുക എന്നുള്ളത് മിക്കവാറും ഏർലി മോർണിങ്ങും ഈവനിങ്ങുമാണ് ബേഡ്സിനെ കൂടുതലും സ്പോട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ബേഡ്സിനെ ഒരുപാട് അടുത്ത് കാണണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കെട്ടുകളിലെ വെള്ളത്തിൻ്റെ അളവ് പൊതുവേ കുറവുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതലും ബേഡ്സിനെ കാണാൻ പറ്റുക. ബേഡ്സ് മെയിനായിട്ട് ഈ കെട്ടുകളിൽ നിന്ന് ഇര ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്വദേശീയരും വിദേശീയരുമായി ഒരുപാട് ഇനം ബേഡ്സിനെ കാണാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ബേഡ്സ് ഫാനായതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം മെനക്കെട്ട് കുറച്ചധികം ബേഡ്സിനെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഫുട്ടേജസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും എന്തുമാത്രം ഈ ബേഡ്സിൻ്റെ വീഡിയോ എന്തുമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് അറിയത്തില്ല. എന്നാലും എല്ലാവരും ഒന്നും കാണാൻ, വീഡിയോ മുഴുവനായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞ പോലെ കൂടുതലും ബേഡ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ ലെവൽ കുറഞ്ഞിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാട്ടർ ലെവൽ ഇവിടെ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ കടലിലെ വേലിയേറ്റം വേലിയിറക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ എല്ലാ സമയവും ഒരേപോലെ ആവണമെന്ന് നിർബന്ധമില്ല. അതൊരു 50-50 ചാൻസ് ആണ് ബേഡ്സിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. Thank you.
Thank you.